നമ്മളൊക്കെ കുടുംബത്തിന്റെ വിളക്കുകളാണ്, നമ്മൾ കുടുംബത്തിന്റെ പ്രകാശങ്ങളാണ്. നിങ്ങളാണ് ആ കുടുംബത്തിന്റെ വിളക്ക്. അതങ്ങനെ തന്നെയാണ്, നിങ്ങളാണ് ആ കുടുംബത്തിന്റെ പ്രകാശങ്ങൾ അല്ലേ. ആ വിളക്കാകുന്ന നമ്മള്, ആ പ്രകാശമാകുന്ന നമ്മള്, അത് അണയാതെ വീട്ടിൽ ഇരുട്ടായ ഭാഗങ്ങളിൽ ഒക്കെ നമ്മൾ വെളിച്ചമെത്തിക്കും. അതല്ലാതെ ഒരു വിളക്ക് നമ്മൾ എന്തിനാ ഉപയോഗിക്കാറുള്ളത്? സാധാരണ ഒരു വിളക്ക് ഇരുട്ടാകുന്ന ഭാഗങ്ങളിലൊക്കെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളക്ക് ഉപയോഗിക്കാറുള്ളത്. അതേ പ്രകാരം നിങ്ങൾ കയറി ചെല്ലുന്ന വീട്ടിൽ എവിടെയെല്ലാം ഇരുളുകളുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ വെളിച്ചമായിരിക്കണം, അവിടെയെല്ലാം നിങ്ങൾ വെളിച്ചമായിരിക്കണം. അഥവാ നിങ്ങളെ ഭർത്താവിന്റെ മാത്രം വെളിച്ചമായാൽ പോരാ, ഭർത്താവിന്റെ വെളിച്ചമാകണം. അത് നിർബന്ധമായിട്ടും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന്റെ വെളിച്ചമാവരോടുകൂടെ ഒരുപാട് പ്രതീക്ഷകളോടെ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്ന നിങ്ങൾ ഭർത്താവിന്റെ ഉമ്മക്കും നിങ്ങളൊരു പ്രതീക്ഷയായി മാറണം. ഭർത്താവിന്റെ ഉപ്പാക്കും നിങ്ങളൊരു പ്രതീക്ഷയായി മാറണം, ഒരു വിളക്കായി മാറണം. നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ പറയണം, എന്റെ മാളു വന്നതിന് ശേഷമാണ് കുടുംബത്തിലൊരു സമാധാനം ഉണ്ടായത്, എന്റെ മരുമകൾ വന്നതിന് ശേഷമാണ് എന്റെ കുടുംബത്തിലൊരു പ്രകാശം ഉണ്ടായത് എന്ന് നിങ്ങളെ കുറിച്ച് പറയണം. അതെങ്ങനെ പറയേന്ന് പറയുന്നത് പറയിപ്പിക്കലല്ല, പക്ഷേ നമ്മൾ അറിയാതെ നമ്മളെ കുറിച്ച് അവർ നന്മ പറയണം, നന്മ പറയണം പറയണം. അതിന് പതികമായ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭർത്താവിന്റെ ഉമ്മയെ ബാപ്പയെ എങ്ങനെ നമ്മൾ കൈക്കലാക്കാം എന്നൊക്കെ അറിവില്ല. എന്റെ കഴിഞ്ഞ സദസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഭാര്യമാരെ നിർബന്ധമായും കേട്ടിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അഥവാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയാവാൻ യോഗ്യതയില്ലാത്ത ആളുകളുണ്ട്. അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഭാര്യയാവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഭാര്യയാവാൻ യോഗ്യതയില്ലാത്ത ആളുകളാണ്. നമ്മള് യഥാർത്ഥ ഭാര്യയാവാൻ യോഗ്യത ഉള്ളവരാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, അല്ലാഹു നമ്മുടെ സഹോദരിമാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. കാരണം അവരാണ് നമുക്ക് വേണ്ടി എല്ലാം കഷ്ടപ്പെടുന്നത്. നമുക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നു, നമ്മൾ ഉണരുന്നതിന് മുമ്പേ വീട്ടിൽ അവർ ഉണരുന്നു. എല്ലാവരും ഇല്ലെങ്കിലും ചില ഭാര്യമാരൊക്കെ അങ്ങനെയല്ലേ. നമ്മൾ ഉണരുന്നതിന് മുമ്പ് ചില ആളുകൾ നമ്മൾ ഉണർന്നാലും ഉണരില്ല. നമ്മൾ ഉണരുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി അവർ ഉണരുന്നു, നമുക്ക് വേണ്ടി അവർ പ്രയാസങ്ങൾ സഹിക്കുന്നു, നമുക്ക് വേണ്ടി ചായ ഉണ്ടാക്കി തരുന്നു, നാസ്ത റെഡിയാക്കുന്നു, നമ്മളെ വസ്ത്രം അലക്കുന്നു, വസ്ത്രമൊക്കെ ഇസ്ത്രീയിട്ട് നല്ല റാഹത്തായി നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നു. അപ്പോ സ്വാലിഹായ ഭാര്യ, ആ ഭാര്യക്കുണ്ടാവേണ്ട ചില സ്വഭാവങ്ങളുണ്ട്. ചില സ്വഭാവങ്ങൾ ഭാര്യമാരെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. ആ സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു യഥാർത്ഥ ഭാര്യയാവാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്നതാണ്. ഒരു യഥാർത്ഥ ഭാര്യയാവണമെങ്കിൽ ചില യോഗ്യതകൾ നിങ്ങൾക്ക് വേണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മഹാനായ ഇമാമനാ ഗസ്വാലി റളിയല്ലാഹു അൻഹു അവിടത്തെ ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ മഹാനവരുടെ ഈ വിഷയം പറയുന്നുണ്ട്. മഹാനായ ബഹുമാനപ്പെട്ട ഗസ്വാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന്, ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന് ഭാര്യയാവാൻ യോഗ്യതയില്ലാത്തവർ ആറ് പേരാണെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എത്ര പേര്? ആറ് പേര്. അപ്പൊ ആറ് ആളുകൾക്ക് യഥാർത്ഥ ഭാര്യയാവാൻ യോഗ്യതയില്ല. സുബ്ഹാനല്ലാഹി, എന്താ ചെയ്യാം? ആ യോഗ്യത ഉണ്ടാക്കിയെടുക്കണം എന്ന പ്രശ്നം തീർന്നില്ലേ? ആ യോഗ്യത ഉണ്ടാക്കിയെടുക്കണം. നമ്മളിപ്പോ ഏതൊരു വിഷയം ചെയ്യുകയാണെങ്കിലും അതിന്റെ അവരുടെ യോഗ്യത നമ്മൾ പരിശോധിച്ചു അല്ലേ. അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ യോഗ്യത നമ്മള് പരിശോധിച്ചിട്ടാണ് അവരെ പോസ്റ്റിലേക്ക് നിയോഗിക്കുള്ളൂ. അപ്പൊ ഭാര്യമാർക്ക് ഭാര്യമാരുടെ ചില യോഗ്യതകൾ വേണം, ഭർത്താക്കന്മാർക്ക് അത് പറ്റില്ല. ഭർത്താക്കന്മാർക്ക് വേറെ യോഗ്യതയുണ്ട്, അതുണ്ട്. ഭാര്യമാർക്ക് മാത്രമായ പറയില്ല, ഒരു ബാലട്ടാൻ കൂട്ടുകൂട്ടം വേണ്ടേ? ഭർത്താക്കന്മാർക്കും ചില യോഗ്യതകളുണ്ട്. അത് ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് നമുക്ക് വിഷയം ഇൻഷാല്ലാഹ് ചർച്ച ചെയ്യാം. അപ്പൊ ഉസ്താദ്, അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഉസ്താദ് ഭർത്താക്കന്മാർ ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടി വെച്ചിട്ട് ഭാര്യമാർ ഞങ്ങൾക്ക് ഇട്ടതുകൊണ്ടാണ്. അങ്ങനെയല്ല, നിങ്ങൾ വീടിന്റെ വിളക്കാണ്, നിങ്ങളെ തോണ്ടിയല്ല, നിങ്ങൾ വീടിന്റെ വിളക്കാണ്. ആ വീടിന്റെ വിളക്കാകുന്ന നിങ്ങളെ, നിങ്ങളാണ് ഒരു വിഷയം ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എന്തെന്നറിയോ, ഭർത്താക്കന്മാര് വീട്ടിൽ ഇരുട്ടാണെങ്കിലും ആ ഇരുട്ട്
പറഞ്ഞു ഭൂമിയിലേക്ക് നിങ്ങളൊരു വെളിച്ചമായിട്ട് മാറണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ശർവൻ നിസാഇസിത്തുൽ, സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന് സ്വഭാവം കൊണ്ട് നമ്മാവാത്ത ഭാര്യയാവാൻ യോഗ്യതയില്ലാത്ത ഭാര്യയുടെ ആ ഒരു സ്ഥാനത്തേക്ക് എടുത്തു പറയാൻ പറ്റാത്ത ദുസ്വഭാവമുള്ള ആറ് വിഭാഗം സ്ത്രീകളുണ്ടെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ്. ഞാൻ വീണ്ടും പറയുന്നു, അറബിനിലാവിന്റെ കുടുംബത്തിൽ അങ്ങനത്തെ ഉമ്മമാരില്ല, അറബിനിലാവിന്റെ കുടുംബത്തിൽ അങ്ങനത്തെ സഹോദരിമാരില്ല ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ ഈ സ്വഭാവങ്ങൾ പറയുമ്പോൾ അത് നമ്മിൽ നിന്ന് മാറ്റണം, അത് നമ്മിൽ നിന്ന് മാറ്റണം. ആദ്യം തന്നെ പറയാണ്, മുൻകൂർ ജാമ്യെടുത്ത് പറയാണ്, അടി ഉണ്ടാക്കരുത്, കേൾക്കുമ്പോ പ്രശ്നം ഉണ്ടാക്കരുത്. ഇതിങ്ങനെ പറയുമ്പോ ഒരു ഉമ്മയും പറയുന്നത് കണ്ടില്ലേ, എന്നെ കുറിച്ചിട്ടാണ് ഉസ്താദ് പറയണത്, എന്നെ കുറിച്ചിട്ടാണ് പറയണത്, എന്റെ സ്വഭാവം. അതൊരു ഉമ്മയും ഇത് കേൾക്കുമ്പോ പറയരുത്, അവിടെ അടിയും പിടി ഉണ്ടായാൽ ഞാൻ പറയാൻ ഉത്തരവാദി ആവില്ല. ഒരു ബാപ്പയും പറയരുത്, എന്നെ കുറിച്ചിട്ടാണ് വിസ പറയണത്, കേൾക്കുന്ന ഒരു ഉപ്പയും മോളോട് ഇത് പറയരുത്, പറയരുത്. ഒരു മരുമകളെ ഉമ്മയെ ചൂടിയിട്ട് പറയരുത്, കേട്ടോ കേട്ടോ കേട്ടില്ലേ, ആ ഭാഗത്തുമ്പോ ചിലപ്പോ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കൂട്ടുക, എന്നിട്ട് ഇങ്ങനെ ആ ഭാഗം ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേൾപ്പിച്ചു കൊടുക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും ഒരുമയോടെ കേട്ടിട്ട് ഒരുമയോടെ വിഷയം മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടെ നമ്മുടെ കുടുംബ ജീവിതം മുന്നോട്ട് പോവട്ടെ. അപ്പൊ ഒന്നാമത്തെ വിഭാഗം എങ്ങനെ ഒന്നുകൂടി പറഞ്ഞാൽ, ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞ് അടിമ്പിടിയായിട്ട് ഭർത്താവുമായിട്ട് പിരിഞ്ഞ്, അങ്ങനെ രണ്ടാമത്തെ കല്യാണം, ഒന്നാമത്തെ കല്യാണം തോലാക്ക് ചെല്ലി പിരിഞ്ഞ് രണ്ടാമത്തെ കല്യാണം, മാഷാ രണ്ടാമത്തെ പുതിയാപ്പളയുടെ കൂടെ ഭർത്താവിന്റെ കൂടെ സുഖ ജീവിതത്തിൽ എന്നെ മുന്നിട്ട് പോവാം. അതിന്റെ ഇടക്ക് കയറിയിട്ട് ഒന്നാമത്തെ ഭർത്താവായിട്ട് ആ ഒന്നാമത്തെ ആളല്ലോ അയച്ചു നോക്കാണ്ടോ, ഒന്ന് മെസ്സേജ് അയക്കാം, ഒന്ന് ബന്ധം സ്ഥാപിക്കാം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആലോചിക്കുക, ചെയ്യാൻ പാടില്ല, അവിടെ എന്റെ ഒന്നാമത്തെ കാക്കല്ലേ, എന്നെ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോയതല്ലേ, അതൊക്കെ പറഞ്ഞിട്ട് ഒരു തൊലാക്ക് ചെല്ലോട് കൂടെ ഇല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അവര് ഭാര്യയാവാൻ യോഗ്യതയില്ലാത്തവരാണ്, അവരൊരു വീട്ടിലെ അവര് സ്വർഗത്തിൽ കിടക്കുന്ന കിടക്കണ്ടരുതണ്ട. അങ്ങനെ ഏതെങ്കിലും ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റി മാറ്റി വെക്കണം. അതിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗത്തെ മഹാനപരിൽ പറയണം. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ ഇബിലീസിനെ തോന്നിപ്പിക്കാൻ ചെറിയൊരു സെക്കൻഡ് മതി, മനസ്സിലേക്ക് പലതും തോന്നിപ്പിക്കാൻ ചെറിയ സെക്കൻഡ് മതി. നേരത്തെ നെറ്റ് പോയത് കൊണ്ടാണ് കുറെ ആളുകൾ ലൈവിൽ നിന്ന് പോയത്, പലഹാമില്ല, എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നെറ്റ് ഇൻഷാല്ലാഹ് അടക്കം ഇങ്ങനെ പോകും, അത് നെറ്റിന്റെ സ്വഭാവമാണ്. അള്ളാഹു നെറ്റിന് ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ ഇങ്ങനെ മൃദുവായിരിക്കാം, നെറ്റ് ഇങ്ങനെ അടച്ചു പോകുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ മിസ്സായി പോകാം, സാരല്ല സാരല്ല. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യമാരോട് മാത്രമല്ല കേട്ടോ, അയ്യടാ അങ്ങനെയല്ല, ഇത് ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം. ആദ്യം ഒരു പെണ്ണിനെ നിങ്ങളെ കല്യാണം കഴിച്ച്, ചില ആളുകളുണ്ട് കല്യാണം കഴിക്കാനായിട്ട് നടക്കുന്നത്, എങ്ങനെയാവരുത്, എങ്ങനെയാവരുത്. അപ്പൊ ആദ്യം ഒരു പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിച്ച്, പെണ്ണിനെ കല്യാണം കഴിച്ച് ആ പെണ്ണിനെ നിങ്ങൾ തോലാക്കി, എന്നിട്ട് വേറെ പെണ്ണിനെ കല്യാണം കഴിച്ച്, അങ്ങനെ അങ്ങനെ ഈ രണ്ടാമത്തെ പെണ്ണുമായിട്ട് ഇങ്ങനെ സുഖജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാം. ഒന്നാമത്തെ പെണ്ണിന് അല്ല എന്റെ കുഞ്ഞാള് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അവരായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുക, അവരായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുക, പാടില്ല പാടില്ല. അത് പാപമാണ്, അത് പാപമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ പറയാ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ ഹന്നാനയുടെ സ്വഭാവം ഉണ്ടാവാൻ പാടില്ല മോളെ, ഹന്നാനയുടെ സ്വഭാവം നിനക്കുണ്ടാവാൻ പാടില്ല മോനെ, മോളെ നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ കൂടെ പഠിച്ചവന്റെ കൂടെ നിനക്ക് ബന്ധമുണ്ടാവരുത് മോളെ, നിന്റെ കൂടെ പഠിച്ച നിന്റെ ക്ലാസ്മേറ്റ് ആണ്, നിന്റെ ഫ്രണ്ട്സ് ആണ്, അവൻ എന്റെ കുടുംബമാണെന്ന് പറഞ്ഞിട്ട്, അവൻ എന്റെ കൂടെ പഠിച്ചവനാണെന്ന് പറഞ്ഞിട്ട് അവനോട് നീ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല മോളെ. വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഹറാമിയത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന മക്കളില്ലേ, അപകടമാണ് ചെറുപ്പക്കാരാ, അപകടമാണ് പെണ്ണുമോളെ, അപകടമാണ് പെണ്ണുമോളെ, അപകടം നമ്മെ കാത്തിരിക്കുന്നു എന്ന് ഒരിക്കലും നീ മറന്നു പോവല്ലോ.
മോളെ, ജീവിതം ഹറാമിയത്തിലൂടെ കൊണ്ടുപോവല്ല. നിനക്ക് വേറെ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്നു പോവല്ലേ. കടം വാങ്ങി കടല് കടന്ന് കണ്ണീരോടെ കടന്നു പോയി പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാണെന്ന ചിന്തനയും മറക്കരുതേ. ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് സങ്കടത്തോടെ കത്തറിയില്ല, ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വിളിച്ച് കണ്ണീരോടെ, ഇന്നും ആ കൂട്ടുകാരന്റെ കണ്ണുനീരണങ്ങിയിട്ടില്ല. ഉസ്താദേ, എന്റെ ഉമ്മക്കൊരു നീയത്തുണ്ടായിരുന്നു. ഉസ്താദേ, ഒരു തീമായ മകളെ കല്യാണം കഴിക്കണമെന്ന നീയത്തുണ്ടായിരുന്നു. അല്ലാഹുവേ, അങ്ങനെ യതീമായ പെണ്ണുമോളെ ഞാനെ കല്യാണം കഴിച്ചോ. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തോ, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. ഉസ്താദേ, അവളെ പെണ്ണുപോലെ പോറ്റി വളർത്താൻ വേണ്ടിയാണ് എനിക്ക് ആഗ്രഹമുണ്ടായിട്ടില്ല ഈ പ്രവാസ ലോകത്തേക്ക് ഞാൻ വീണ്ടും പറന്നു വന്നത്. എന്റെ കുടുംബം പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് ആലോചിച്ചിട്ടായിരുന്നു. ഉസ്താദേ, ഇപ്പോ എന്റെ പെണ്ണുപാരയ്ക്ക് ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല. ഏത് സമയത്തും ഫോൺ വിളിക്കുമ്പോ അവള് ബിസിയാണ്, അവൾ ഓൺലൈനിലാണ്, അവൾ എന്നോടുമായിട്ടൊരു ബന്ധവുമില്ല. ഉസ്താദേ, ഞാനെന്ന് വിളിച്ചാൾ അവൾ എന്നോട് ദേഷ്യപ്പെടുകയാണ്, അവളോട് ഞാനെന്ന് ദേഷ്യപ്പെട്ടാൽ അവളെ കേസ് കൊടുക്കുമെന്ന് പറയുകയാണ്. ഉസ്താദേ, ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ്, ജോലിക്ക് പോകുന്നു എന്നല്ലാതെ സമാധാനം എനിക്ക് ലഭിക്കുന്നില്ല, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദ്വാരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനല്ല സങ്കടത്തോടെ ആ കൂട്ടുകാരം വിളിച്ചിരുന്നു. ആ പൊന്നുമോളെ മനസ്സൊന്ന് നീ നന്നാക്കണേ റഹ്മാനെ, ആ പൊന്നുമോളെ മനസ്സൊന്ന് നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. വേണ്ട പെങ്ങളെ, വേണ്ട പൊന്നുമോളെ, മറ്റൊരുത്തനുമായിട്ടുള്ള ഹറാമ്യത്തിന്റെ ബന്ധം നമുക്ക് വേണ്ട, മറ്റൊരുത്തനുമായി ഹറാമ്യത്തിന്റെ ബന്ധം നമുക്ക് വേണ്ട. കല്യാണം കഴിയുന്നത് വരെ അത് നമ്മളെ മറച്ചു വെക്കുമയാൾ പലരും ചെയ്യുന്ന കാര്യമല്ലേ. പലരും എന്റെ സമീപത്ത് വന്ന സങ്കടങ്ങൾ പറയുമ്പോ അറിയാതെ എന്റെ ഹൃദയം പിടങ്ങാറുണ്ട്. നിങ്ങൾ കല്യാണം കഴിയുന്നത് വരെ മറ്റുള്ളവരോടുള്ള പ്രേമത്തെ കുറിച്ച് നിങ്ങളെ പറയൂല്ല. കല്യാണം കഴിയുന്നത് വരെ നിക്കാഹ് നടക്കുന്നത് വരെ മറ്റൊരാളോടുള്ള അടുപ്പത്തെ കുറിച്ച് നിങ്ങളെ പറയൂല്ല. കല്യാണം കഴിഞ്ഞാൽ, നിക്കാഹ് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാലാണ് ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങുകയാണ്, ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങുകയാണ്. വേറൊരു തന്നെ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്നിട്ട് ഭർത്താവിന്റെ കൂടെ സുഖമായി ജീവിക്കാൻ കഴിയാതെ മനസ്സിന്റെ അകത്ത് ഭർത്താവിനോട് പിണങ്ങി കഴിയുന്നവരില്ലേ. നിന്നെ കല്യാണം കഴിച്ചടിപ്പിക്കാൻ വേണ്ടി ഉമ്മനിന്റെ ഉമ്മ കഷ്ടപ്പെട്ടത് എത്രയാണ് മോളെ. നിന്നെ കല്യാണം കഴിച്ചെന്ന നല്ല രൂപത്തില് ഒരു പുതുനാറിന്റെ കൂടെ, ഒരു പുതുമാറിന്റെ കൂടെ കല്യാണം കഴിച്ചടിപ്പിക്കാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട വാപ്പ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എത്രയാണ്. നീ മറന്നില്ലേ മോളെ, നിന്റെ വാപ്പ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നീ മറന്നില്ല മോളെ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് മറന്നില്ലേ പെങ്ങളെ. ആ ഉമ്മയുടെ വാപ്പയുടെ മനസ്സിന്റെ കത്ത് എന്തോര വലിയ ഈ പൊന്നുമോളെ വളർത്തുമ്പോ, ഈ പൊന്നുമോൾക്ക് അമ്മിഞ്ഞ പാല് തരുമ്പോ, നീ ഉദരത്തിന്റെ അകത്ത് കിടന്ന് കാട്ടിക്കൂട്ടിയതിന് വേദനുഭവിച്ചത് നിന്റെ ഉമ്മയാണ്. നീ ഉദരത്തിൻ ഉദകത്തെ ഗർഭാശയം അത്ഭുത ലോകത്തെ, നീ ഉമ്മയെ ചവിട്ടിയത് നിനക്ക് ഓർമ്മയില്ല, നീ ഉമ്മയെ വേദനിപ്പിച്ചത് നിനക്ക് ഓർമ്മയില്ല, അമ്മ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെന്നും നീ ഓർത്തെടുക്കുന്നില്ലല്ലോ. നിനക്ക് വേണ്ടി എത്രയാണുമ്മ ശ്രദ്ധിച്ചത്, നിനക്ക് വേണ്ടി എത്രയാണുമ്മ കഷ്ടപ്പെട്ടത്, നിനക്ക് വേണ്ടി എത്രയാണ് എത്രയാണ് എത്രയാണുമ്മ പട്ടിണി കിടന്നത്, നിനക്ക് വേണ്ടി എത്രയാണുമ്മ യാത്ര ചെയ്യാൻ കഴിയാതെ, വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയാതെ കഷ്ടപ്പെട്ടത് എത്രയാ. ഒരൊറ്റ നിമിഷങ്ങളില് മറന്നു മോളെ, മറ്റൊരുത്തന്റെ മറ്റൊരുത്തന്റെ കാപട്യ സ്നേഹത്തിന്റെ മുമ്പില് എല്ലാം മറന്ന പൊന്നു മോളെ, ചതിവല കാത്തിരിക്കുന്ന മോളെ, ചതിവല കാത്തിരിക്കുന്ന മോളെ, ചതിവല കാത്തിരിക്കുന്ന മോളെ, ഹറാമിയത്തിന്റെ ബന്ധം എന്നോടുകൂടി അവസാനിക്കണം ചെറുപ്പക്കാരാ, ഹറാമിയത്തിന്റെ ബന്ധം എന്നോടുകൂടി അവസാനിപ്പിക്കണം പെങ്ങളെ. തടച്ചുതമ്പുരാൻ, തടച്ചുതമ്പുരാൻ ബോധം വേണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ അറിവിന്നിലാവിനെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം, അറിവിന്നിലാവൊരു ദിവസം പോലും മുടങ്ങാതെ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങൾ നന്നാവണമെന്ന ആഗ്രഹം സാധനുള്ളത് കൊണ്ട് പറയുകയാ, നമുക്കല്ലാഹുവിന്റെ സ്വർഗം വേണ്ടേ, നമുക്കല്ലാഹുവിന്റെ സ്വർഗം വേണ്ടേ, ഈ ദുനിയാവാണ് സ്വർഗമെന്ന് കരുതണ്ട. ഇൻസ്റ്റാഗ്രാമിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ
മുമ്പാകുവേ. ഹറാമിയത്തിലൂടെ ഒരു സ്നേഹത്തിന്റെ ചിഹ്നം കാണിച്ചു തരുമ്പോ ഒരു പെട്ടി പെണ്ണായിട്ട് നീ അതിൽ വീണു പോകല്ലേ, വീണു പോകല്ലേ, വീണു പോകല്ലേ. ഒരു പൊട്ടി പെണ്ണായിട്ട് നീ അതിൽ വീണു പോകല്ലേ പൊന്നു മോളെ, ഒരു പെണ്ണിന്റെ വലയിൽ വീണു പോകല്ലേ ചെറുപ്പക്കാരാ. ഒരു നല്ല ബന്ധമല്ലേ നമുക്ക് വേണ്ടത്, ഒരു ഹറാമില്ലാത്ത ബന്ധമല്ലേ നമുക്ക് വേണ്ടത്, ഒരു ഹറാമില്ലാത്ത ബന്ധമല്ലേ നമുക്ക് വേണ്ടത്.